ഹായ് യു ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ വേണ്ട. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പുഡിങ്ങിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പോളം കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളിത് കുറുകിയ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. കോൺഫ്ലോർ ആയാലും ഇനി മൈദ ആയാലും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോഴിത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷവും മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ടൈം നോക്കിയിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ഞാനിവിടെ 1 പുഡിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ശരിക്കും ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇതിന് ഗ്ലാസ് ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കിത് സ്റ്റീൽ പാത്രത്തിലും സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്കിത് 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള മാങ്ങ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് 1 പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായ ശേഷം ഞാനിതിലേക്ക് 3 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് വരും കേട്ടോ. ഇനി നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പുഡിങ്ങിന് മുകളിലേക്ക് ഈ ഒരു മിക്സ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചൂടാറിയ ശേഷം നമുക്ക് വീണ്ടും 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഞാനിതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അതിലുപരി നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.